സച്ചിനും ധോണിയും യുവരാജും കോഹ്ലിയുമൊക്കെ ആരവ നടുവിൽ എടുത്തുയർത്തിയ ആവേശക്കപ്പാണിത്. കളിക്കമ്പക്കാരുടെ സിരകളെ ത്രസിപ്പിക്കുന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ സുവർണ കിരീടം. വിഖ്യാത താരങ്ങളടക്കം പലരും മുത്തമിട്ട കപ്പ്, ചിലർക്ക് കയ്യകലെ നഷ്ടമായ കിരീടം. അത്തരത്തിൽ കനത്ത ആവേശവും നിരാശയുമൊക്കെ ഈ കിരീടത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. ഈ സുവർണ മുദ്ര നേടാൻ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി കാത്തിരിക്കുകയാണ് 10 ടീമുകൾ. അവർക്ക് പോരടിക്കാൻ 48 മത്സരങ്ങൾ. ഒക്ടോബർ 5 മുതൽ നവംബർ 19 വരെ രാജ്യത്തെ വിവിധ വേദികളിലായി ലോകകപ്പ് മത്സരങ്ങൾ അരങ്ങേറും. ക്രിക്കറ്റ് കമ്പത്തിൽ അപ്പോൾ ലോകം ആവേശഭരിതമാകും. നവംബർ 19 നടക്കുന്ന ഫൈനലിൽ വിജയികളാകുന്നവർ ഈ കിരീടമുയർത്തി ആനന്ദ നൃത്തമാടും. മത്സരങ്ങൾക്ക് മുന്നോടിയായി രാജ്യത്തിനകത്തും പുറത്തും ICC ട്രോഫിയുടെ പ്രദർശന പര്യടനം നടന്നുവരികയാണ്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് കിരീടം അടുത്തു കാണാനുള്ള അസുലഭ അവസരം. തെലങ്കാനയിലെ പര്യടനത്തിനിടെ രാജ്യത്തെ ഏറ്റവും വലിയ ഓൺലൈൻ വാർത്താ നെറ്റ്വർക്കായ ETV ഭാരതിന്റെ രാമോജി ഫിലിം സിറ്റിയിലെ ആസ്ഥാനത്തും ലോകകപ്പ് ട്രോഫിയെത്തി. ആനന്ദ നിറവോടെ ETV ഭാരത് അതിനെ വരവേറ്റു. രാമോജി ഫിലിം സിറ്റിയിലെ കാരംസ് ഗാർഡനിൽ RFC മാനേജിംഗ് ഡയറക്ടർ CH വിജയശ്രീ ട്രോഫി അനാച്ഛാദനം ചെയ്തു. ഈനാട് മാനേജിംഗ് ഡയറക്ടർ CH കിരൺ, ETV CEO ബാപ്പിനിഡു തുടങ്ങിയവർ സംബന്ധിച്ചു. നാല് വർഷം കൂടുമ്പോൾ മാത്രം നടക്കുന്ന ലോകകപ്പ് മാമാങ്കത്തിന്റെ മത്സരവേദികൾ ഒരുങ്ങുമ്പോൾ ബഹിരാകാശത്തായിരുന്നു കിരീടത്തിന്റെ ആദ്യ അവതരണം. ട്രോഫി പ്രദർശിപ്പിച്ചത് 120,000 അടി ഉയരത്തിൽ. ജൂൺ 27 പ്രദർശന പര്യടനം ആരംഭിച്ചത്. 18 രാജ്യങ്ങളിലെ 40+ നഗരങ്ങളിലൂടെ ട്രോഫി ഇതിനകം യാത്ര ചെയ്തു. ആഗോളതലത്തിൽ ക്രിക്കറ്റിന് കൂടുതൽ പ്രചാരം എന്നതാണ് കിരീടത്തിന്റെ ലോകസഞ്ചാരം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ETV Bharat, Hyderabad.